ഹലോ എല്ലാവർക്കും എൽ എൽ പി ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 332 സെക്ഷൻ 335 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് 1860 കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാൻ്റെ ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 330 ആണ്. അതായത് വോളണ്ടറിലി കോസിങ് ഹേർട്ട് ടു എക്സ്റ്റോർട്ട് കൺഫഷൻ ഓർ ടു കമ്പൽ റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി. കുറ്റം സമ്മതിക്കാൻ വേണ്ടിയിട്ടോ അതെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റം തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി തിരിച്ച് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അവനവൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങളോ അതല്ലെങ്കിൽ ക്ലെയിംസോ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സണെ ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാവുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 7 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ പിഴയുമാണ്. സോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റം സമ്മതിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു കുറ്റം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടണം അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ക്ലെയിംസ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടോ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സണെ ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്ത വ്യക്തിക്ക് കിട്ടാവുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 7 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ പിഴയുമാണ്. ഒരു എക്സാമ്പിൾ പറയാം. എ എന്നുള്ളൊരു പോലീസ് ഓഫീസർ സെഡ് എന്നുള്ള ഒരു വ്യക്തിയെ ദ്രോഹിക്കുകയാണ്, അതായത് ടോർച്ചർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സെഡ് എന്നുള്ള വ്യക്തിയാണ് ഒരു പെർട്ടിക്കുലർ ക്രൈം ചെയ്തിട്ടുള്ളത് എന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ എ എന്നുള്ള പോലീസ് ഓഫീസർ സെക്ഷൻ 330 അണ്ടറിൽ ലയബിൾ ആണ്, അതായത് പണിഷബിൾ ആണ്. വേറൊരു എക്സാമ്പിൾ പറയാം. എ എന്നുള്ളൊരു ജമീന്ദാറുണ്ട്. അയാളുടെ ഭൂമി ബി എന്നുള്ളൊരു കുടിയാൻ്റെ കയ്യിലാണ്. സോ ഈ ബി എന്നുള്ള കുടിയാൻ ഇയാൾക്ക് ഇതുവരെ അതിൻ്റെ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജമീന്ദാർ എന്ത് ചെയ്യാണ്? ബി എന്നുള്ള വ്യക്തിയെ ടോർച്ചർ ചെയ്യുകയാണ്. ഇവിടെ ഈ ജമീന്ദാറും സെക്ഷൻ 330 അണ്ടറിൽ ലയബിൾ ആണ്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 331 ആണ്. അതായത് വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹർട്ട് ടു എക്സ്റ്റോർട്ട് കൺഫഷൻ ഓർ ടു കമ്പൽ റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി. സെക്ഷൻ 330 പറഞ്ഞിട്ടുള്ള സെയിം മാറ്റർ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏക വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു കൺഫഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോപ്പർട്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കുറ്റകൃത്യം തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ നമ്മുടെ പാർട്ടിയുടെ മുകളിൽ, അതായത് ഇവിടെ നമ്മുടെ സഫററുടെ മുകളിൽ ഗ്രീവിയസ് ഹേർട്ടാണ് ചെയ്തിട്ടുണ്ടാകേണ്ടത്. മറ്റേ സ്ഥലത്ത് വെറും ഹേർട്ട് ചെയ്താൽ മതി, ഇവിടെ ഗ്രീവിയസ് ഹേർട്ടായിരിക്കണം ചെയ്തിട്ടുണ്ടാകേണ്ടത്. സോ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് 10 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ പിഴയുമാണ് ലഭിക്കുക. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 332 ആണ്. അതായത് വോളണ്ടറിലി കോസിങ് ഹേർട്ട് ടു ഡിറ്റർ പബ്ലിക് സെർവൻറ്റ് ഫ്രം ഹിസ് ഡ്യൂട്ടി. പബ്ലിക് സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവൺമെൻറ് സെർവൻ്റ് ആണ്. സോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. സോ ഈ ഡ്യൂട്ടി ചെയ്യുന്നത് പ്രിവെൻ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഡിറ്റർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ആക്ട് ചെയ്യുകയാണ്. ആൻഡ് ആ ആക്ടിൻ്റെ ഭാഗത്ത് അയാൾ ഈ പബ്ലിക് സെർവൻറ്റിനെ ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പണിഷബിൾ ഒഫൻസാണ്. ആൻഡ് ആ ഒഫൻസിനുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 3 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെൻറ്റോ അതല്ലെങ്കിൽ പിഴയോ അതല്ലെങ്കിൽ ഈ ഇംപ്രിസൺമെൻറ്റും പിഴയും ഒരുപോലെ ലഭിക്കാവുന്നതും ആണ്. സോ ഏതെങ്കിലും ഒരു പബ്ലിക് സെർവൻറ്റ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുകയായിരിക്കും. ആൻഡ് ആ ഡ്യൂട്ടി ചെയ്യുന്നത് തടസ്സപ്പെടുത്തുകയാണ് മറ്റൊരു വ്യക്തി. ആൻഡ് ഈ തടസ്സപ്പെടുത്തുക എന്നുള്ള ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് ഭാഗമായിട്ട്
ഈ വ്യക്തി പബ്ലിക് സർവെൻറ്റിനെ ഹേർട്ട് ചെയ്യുകയാണ്. ആൻഡ് ആ ഹേർട്ട് എന്ന് പറയുന്നത് ഒരു പണിഷബിൾ ഒഫൻസ് ആണ്. ആൻഡ് ആ ഒഫൻസിനുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഇംപ്രിസൺമെൻറ്റും അതല്ലെങ്കിൽ ഫൈൻ അതല്ലെങ്കിൽ ഇത് രണ്ടും ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 333 ആണ്. വോളണ്ടറിലി കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് ടു ഡിറ്റർ പബ്ലിക് സെർവൻറ്റ് ഫ്രം ഹിസ് ഡ്യൂട്ടി. സെക്ഷൻ 332 പറഞ്ഞിട്ടുള്ള സെയിം മാറ്റർ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പബ്ലിക് സെർവൻറ്റ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ആ പബ്ലിക് സെർവൻറ്റിനെ ഗ്രീവിയസ്ലി ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാവുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ഫൈനുമാണ്. ആൻഡ് ഫൈനാണ് ഓറല്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. സോ 332 വെറും ഹേർട്ടായിരുന്നു, ഇവിടെ ഗ്രീവിയസ് ഹേർട്ടാണ് ചെയ്യുന്നത്. ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഇംപ്രിസൺമെൻറ്റും അതുപോലെ ഫൈനുമാണ്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 334 ആണ്. അതായത് വോളണ്ടറിലി കോസിങ് ഹേർട്ട് ഓൺ പ്രൊവോക്കേഷൻ. അതായത് ഗുരുതരമായിട്ടുള്ള പ്രകോപനത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാവുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 500 രൂപ വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള പിഴയോ അതല്ലെങ്കിൽ 1 മാസം വരെ നീളാവുന്ന തരത്തിലുള്ള ഇംപ്രിസൺമെൻറ്റോ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര കുറവ് പണിഷ്മെൻ്റ് എന്നുള്ളത്. ആക്ച്വലി ഇവിടെ മെൻസ്രിയ, അതായത് മെൻ്റൽ ഇൻറ്റൻഷൻ മിസ്സിംഗ് ആണ്. അതായത് ഗുരുതരമായിട്ടുള്ള ആ ഒരു പ്രകോപനത്തിൻ്റെ പുറത്താണ് ഈ വ്യക്തി മറ്റേ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നത്. അതല്ലാണ്ട് ഈ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള ഇൻറ്റൻഷനും ഇവിടെ ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സെക്ഷൻ 324 ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് 334 നമ്മളിവിടെ കണക്കാക്കുന്നത്. അത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 335 ആണ്. അതായത് വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹർട്ട് ഓൺ പ്രൊവോക്കേഷൻ. അതായത് ഒരു സഡൻ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രകോപനത്തിൻ്റെ മുകളിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഗ്രീവിയസ്ലി ഹേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാവുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 4 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെൻറ്റ് അതല്ലെങ്കിൽ 2000 രൂപ വരെ നീളാവുന്ന ഫൈൻ അതല്ലെങ്കിൽ ഇത് രണ്ടുമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെൻസ്രിയ ആബ്സെൻ്റ് ആണ്. അതായത് ഇവിടെ ഈ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടല്ല ഈ ഗ്രീവിയസ് ഹേർട്ട് മറ്റേ വ്യക്തിയുടെ മുകളിൽ കോസ് ചെയ്യുന്നത്. സഡൻ പ്രൊവോക്കേഷൻ്റെ മുകളിലാണ് ഈ വ്യക്തി മറ്റേ വ്യക്തിയെ ഗ്രീവിയസ്ലി ഹേർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 4 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഇംപ്രിസൺമെൻറ്റ് ഓർ 2000 രൂപീസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫൈൻ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.